ഇതാണ് അപ്പൻ്റെ പേര്. നല്ല അടിപൊളി കേടിട്ടുണ്ട്. ഏയ് മണ്ണോടൊക്കെ തിന്നണേ. ഒപ്പച്ചി പോയിട്ട് വരാം കേട്ടോ. മുട്ടായും ഉടുപ്പൊക്കെ കൊണ്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മള് സ്പെഷ്യൽ ഐറ്റം. ചക്കക്കുരുണ്ട്, അത് പകുതി എടുത്തോളി. നാട്ടിലത്തെ അവസാനത്തെ ഫുഡ്. ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. എന്തൊക്കെയാണ് വിശേഷങ്ങളെ? കുറച്ച് കാലമായി നമ്മൾ പുതിയ വീഡിയോസ് ഒക്കെ ഇട്ടിട്ട്, അപ്പം എന്തായാലും ഇന്നൊരു കിള്ളൻ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു വീഡിയോ എടുത്തിട്ട് ഏകദേശം ഒരു 9-8 months കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ നാട്ടിൽ ലീവ് കഴിഞ്ഞ് ദുബായിലേക്ക് തിരിച്ചു പോയ സമയത്ത് എടുത്ത വീഡിയോയാണ്. പക്ഷേ അന്ന് ഞാൻ അറിഞ്ഞില്ല അതെൻ്റെ അവസാന ദുബായ് യാത്ര ആയിരിക്കുമെന്ന്. എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോയിൽ പ്രവാസികൾ ഗൾഫിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവരുടെ പെട്ടിയിലുണ്ടാകുന്ന ചക്ക, മാങ്ങ, തേങ്ങ, ബീഫ് തുടങ്ങിയ കാഴ്ചകളാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ ഈ ഒരു സ്പെഷ്യൽ വീഡിയോ ഞാൻ എല്ലാ പ്രവാസികൾക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അപ്പം എൻ്റെ അവസാന ദുബായ് യാത്രയിലേക്ക് പോകാം. ലെറ്റ്സ് ഗോ. നമ്മളിതാ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നല്ല പൂളതാ, വീട്ടിലുണ്ടായ പൂളാണ് കപ്പ. ഇതിങ്ങനെ പറക്കുകയാണ്. ഇതാ ഇന്ന ഒരാളത് പിടിച്ചോ. മറ്റേതെവിടെ വെച്ച്? എവിടെ? ആ എന്നാ കൈ പിടിച്ചോ, കാണിച്ചു കൊടുത്തോ. ഐ ഇതാണ് നല്ല അടിപൊളി അസൽ പൂള, സൂപ്പർ പൂള. ഇത് കൊടുക്കാണ് മാമനും ഉണ്ടാവാനാണ് കേട്ടോ. ആ മിക്കൂര കയ്യിലുണ്ടോ കുഞ്ഞു പൂള? ആ ഈ നേരെ പോയി മാമനെ പെട്ടിയിലിട്ടോ കേട്ടോ. അതിൻ്റെ ചണ്ടൊക്കെ പോട്ടെ, ചണ്ടൊക്കെ ഒഴിവാക്കിയിട്ട് നേരെ പോട്ടെ. ഓടിക്കോളി ഓടിക്കോളി. അപ്പോൾ നമ്മൾ പറിച്ച പൂളതാ കേക്ക് വൃത്തിയാക്കാണ്. ഇതാണ് നമ്മുടെ സ്പെഷ്യൽ ഐറ്റം. പ്രവാസികൾക്ക് ആഗ്രഹമുള്ള, നാട്ടിലാകുമ്പോൾ ആർക്കും വില ഉണ്ടാവില്ല, പക്ഷെ അവിടെത്തി കഴിഞ്ഞാൽ എല്ലാവരും തിന്നാൻ കൊതിക്കുന്ന സംഭവമാണ്. സ്പെഷ്യലായിട്ട് നമ്മൾ കൊണ്ടുവരും ഒരു 8-10 kilos ഉണ്ടാവും. ഇത് നല്ല നാടൻ ചക്ക, അടിപൊളി ചക്കക്കുരുണ്ട്. കൊണ്ടുപോകാനുള്ള ബീഫ് ഉരുട്ടി മറിക്കാണ് കേട്ടോ. എന്താ സാധനം? അപ്പൊ അടുത്ത ഐറ്റംസ് കൽത്തപ്പം. അപ്പം ഉണ്ണിയപ്പം ഉണ്ട്, കൂടാതെ കൽത്തപ്പം ഉണ്ട്. ഇന്നൊരു പൊടി പൊളിക്കും മക്കളെ. അപ്പോൾ അതാ നമ്മുടെ ചങ്കിനുള്ള മുട്ടായും കാര്യങ്ങളും റെഡി ആയിട്ടുണ്ട്. നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാം. നമുക്കൊരു കാര്യം ചെയ്തോളി, ഇതിൻ്റെ പകുതി ആ അത് പകുതി എടുത്തോളി, ഇത് പകുതി എടുത്തോളി. കാരണം ചിലപ്പോൾ തൂക്കി കയറിപ്പോ ചക്ക ഇതൊക്കെ ഉണ്ടേ. അപ്പോൾ അതാ നമ്മൾ ചങ്ക്സിന് വേണ്ടിയിട്ട് 2-3 ഐറ്റംസ് ഇവിടെ സാധനം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ നല്ല പച്ചമാങ്ങയും ഉണക്ക ചെമ്മീനും ഒക്കെ കിട്ടുമോ നോക്കാം നമുക്ക്. നാളെ രാത്രി നമ്മൾ പോകും. നമ്മളെ ഫുൾ ജാറൊക്കെ നമുക്ക് ഇനി അടുത്ത പ്രാവശ്യം വന്നൊരു ദമ്മാക്കാം. ഇത് നമ്മുടെ നൗഫുലൊക്കെ കേട്ടോ, ഐക്യടിയിലെ ഒരു വലിയ ബിസിനസ് മാനാണ്. ഇങ്ങോട്ട് പെട്ടി ഉണ്ടോ? ഒരു പെട്ടി ഉണ്ട്, നോക്കിയാ പാക്ക് ചെയ്യാൻ പറ്റിയ ഒരു 10-30 kilos. നമ്മുടെ ചങ്കൾക്ക് കുറച്ച് സാധനങ്ങൾ കുറച്ച് അക്കിയും വാങ്ങിയാൽ കിട്ടും, ഉണ്ടാകാൻ പറ്റിയേ. കിട്ടിയോ? ആ അപ്പം നമുക്കിതാ സാധനങ്ങൾ കൊണ്ടുപോകാനുള്ള പെട്ടി നമുക്ക് ഇവിടെ നിന്ന് കിട്ടിക്കണ്. നൗഫുലാക്കൻ്റെ കടയിൽ നിന്ന് പെട്ടി കിട്ടിക്കണ്. ഇതിൽ ചക്കയും മാങ്ങയും തേങ്ങയും ഒക്കെ ഇട്ടിട്ട് ഒരു പോക്കുണ്ട്. അപ്പം മുത്ത താങ്ക്സ്. നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് പോണ ആളുകൾ മെയിനായിട്ട് കൊണ്ടുപോണ ഒരു സംഭവമാണ് മരുന്ന്. കാരണം എല്ലാവർക്കും ഒരാ പ്രവാസ ലോകത്തുള്ള ഭക്ഷണ രീതിയും കാര്യങ്ങളൊക്കെ. അപ്പം അതിനടിസ്ഥാനമായിട്ട് ഓരോരുത്തർക്കും ഒന്നല്ലെങ്കിൽ വേറൊരു അസുഖങ്ങളുണ്ടാവും. അപ്പോൾ അതാ നമ്മുടെ റൂമിലുള്ള കാക്കമാർക്കും പ്രായം കുറഞ്ഞ ചക്കമാർക്കൊക്കെ ഉള്ള മരുന്നുകളാണിത്. ഹോമിയോ ഉണ്ട്, ഇംഗ്ലീഷ് മരുന്നുണ്ട്, എല്ലാം ഉണ്ട്. ഉണ്ണിയപ്പൊക്കെ അവിടെ പാക്ക് ചെയ്ത് കൊടുക്കാണ്. നമ്മളിതാ ഫുൾ ചക്ക കൊണ്ടാകാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. 1 kilo കൂടി, 8 kilo പോലും കൂടുതലാണ്. അപ്പം നമ്മൾ
അവസാനം മനസ്സില്ലാ മനസ്സോടെ അതാ ചക്ക മുറിച്ച് പീസാക്കുന്നു. ഒന്നെങ്കിൽ ചക്ക ഒഴിവാക്കണം, അല്ലെങ്കിൽ ബീഫ് ഒഴിവാക്കണം. നമ്മൾ തൽക്കാലം ചക്ക ഹാഫ് ആക്കുന്നു. അപ്പൊ അതാ പെട്ടി കെട്ടലൊക്കെ കഴിഞ്ഞ് പെട്ടിങ് സാധനങ്ങളൊക്കെ സെറ്റ് ആയിക്കണേ. ഇനി കെട്ടിക്കോളി കെട്ടിക്കോളി കെട്ടിക്കോളി. ചക്ക ഒന്നാലും ഇട്ടിക്കണ, മുക്കാ ഭാഗം ഇട്ടിക്കണ. മിക്കും അതാപ്പനെ പിടിച്ചിട്ട് പെട്ടി കിട്ടാളേ. ഇതാ ഈ കുറുമനെ പെട്ടി കിട്ടാളേ. നമ്മളെ യാത്ര അയക്കാൻ ആളിയന്മാരെ എത്തിയിട്ടുണ്ട്, റിസ്വാൻ എത്തിയിട്ടുണ്ട്. എന്താണ് താങ്കൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്? പാസ്പോർട്ട് ടിക്കറ്റ് കയ്യിലുണ്ട്. ഷുണ്ടുമോനുണ്ട്, എല്ലാരും ഉണ്ട്. മിക്ക പോരണതില് ഇതാണ് നമ്മടെ അളിയരാണ് പെട്ടി. ആ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് ഇതാക്കി ടൈറ്റ് ആക്ക. അപ്പൊ അത് നമ്മുടെ നാട്ടിലുള്ള അവസാനത്തെ ഫുഡ്. ഇനി ഗൾഫിലെത്തിയിട്ട് കുബൂസും പരിപ്പ് കറിയും സെറ്റ് ആക്കാം. പപ്പച്ചി പോയിട്ട് വരാം കേട്ടോ. ഏഹ് മിഠായും ഉപ്പൊക്കെ കൊണ്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാനിപ്പോൾ ഇതാ നമ്മുടെ സ്വന്തം അലയിൽ വന്നിറങ്ങിയിട്ടുണ്ട്. ദുബായിൽ നിന്ന് ബസ് കയറി അലയിലെ ബസ് സ്റ്റേഷനിൽ വന്നിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടെ നിന്ന് റൂമിലേക്ക് നമ്മുടെ ഹക്കീംക്ക് വരാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഹക്കീംക്കിൻ്റെ കൂടെ റൂമിലേക്ക് പോകുന്നതാണ്. ഇപ്പം ഇവിടെ എത്തിയപ്പോൾ കാലാവസ്ഥ ദുബായിൽ അത്യാവശ്യം നല്ല ചൂടുണ്ട്, പക്ഷേ അലയിൽ ഒരു നോർമൽ ചൂടാണ് ഇപ്പോൾ ഈ ഒരു ടൈമിലുള്ളത്. അപ്പോൾ എന്തായാലും നമുക്കിനി ബാക്കി വിശേഷങ്ങൾ റൂമിലെത്തിയിട്ട് കാണാം. ദാ നമ്മളിതാ റൂമിലെത്തിയിരിക്കുന്നു. മിസ്റ്റർ എച്ച് ആയൻ, മിസ്റ്റർ ഷിനു എവിടുക്കാ പോണ? പെട്ടി വെച്ചിട്ടോ വന്ന്? പെട്ടി പൊട്ടിച്ചിട്ടോ? പൊട്ടിക്കുന്നോ? ആ നിങ്ങള് പോയി വരി. ചെത്തന്ത്രനാ പെട്ടി പിടിച്ചാ. നമ്മളിതാ നമ്മുടെ സാമ്രാജ്യത്തിൽ എത്തിയിരിക്കുന്നു. അതിവിദഗ്ധമായി നമ്മുടെ സാമ്രാജ്യത്തിൽ എത്തിയിരിക്കുന്നു.
നമ്മളെ റൂമിൽ ഇതാ സെറ്റായി, റൂമിലെത്തി വന്നിട്ടാ വന്നിട്ടാ വന്നിട്ടാ. ഇതാ പെട്ടികൾ പൊളിച്ചുകൊണ്ടിരിക്കുന്നു, തുണിയിലൊക്കെ ചക്കണ്ട്. ഇതിന്റെ ഡ്രസ് ആവാനാ ചാൻസ്. അപ്പൊ അതാ ആദ്യത്തെ ഒരു കെട്ട് ഡ്രസ്സാണ്. ഡ്രസ് അടക്കട്ട്. ഇത് ചിപ്സ് മാതിരിയുള്ള ചിപ്സ്, ചെറിയ നുറുക്ക് പോറ്റ. അതൊക്കെ എരിവുള്ള നിങ്ങക്ക് പറഞ്ഞോട്ടെ, എരിവുള്ള നുറുക്ക് എങ്ങനെയാണ്? ഇത് ടുള്ളുവിന്റെ ഒക്കെ മരുന്നാ. ഇതാണ് പ്രവാസികളുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് മരുന്ന്. എന്നാ പിടിച്ചോ, അതിൽ അച്ചായൻ്റെ എല്ലാവരും ഉണ്ട്. ഇത് ഞാൻ പറഞ്ഞതാ. ആ ഇത് ഉണ്ണിയപ്പം. ഉണ്ണിയപ്പം ഉണ്ണിയപ്പം പോട്ടെ, പൊട്ടിച്ചോട്ടെ പൊട്ടിച്ചോട്ടെ. ഇത് നല്ല കാച്ച എണ്ണ, എനിക്ക് തല തേക്കാള്. നമ്മളിതാ നാട്ടിൽ നിന്ന് പറിച്ചപ്പോൾ അങ്ങനെ ദുബായിൽ എത്തിയിരിക്കുന്നു. പെങ്ങന്മാരെ കുട്ടികളെ പിടിച്ചലിച്ച് വലിച്ച പുളയാണത്. ഇതാണ് ബീഫ്. ഇതാ പൊടി ബീഫ് പിടിച്ചോളി. ഇതാ നല്ല കിടുക്കാശി മാങ്ങകള്. ഉണക്ക സ്രാവ്, ഉണക്ക ചെമ്മി, ഇത് മാതള്, സ്രാവ് മാതള്. ഇത് നല്ല കണ്ണിമാങ്ങന്റെ അച്ചാറ്, കണ്ണിമാങ്ങ അച്ചാറ്. ഇതാ കളിത്തപ്പം, രണ്ട് പാക്ക് കളിത്തപ്പം. വീണ്ടും ഉണ്ണിയപ്പം, വീണ്ടും ഉണ്ണിയപ്പം. ഇനിയാണ് നമ്മുടെ മെയിൻ സാധനം. എന്താ പൊക്കിക്കോളി, പൊക്കിക്കോളി. നല്ല കിടിലൻ ചക്ക, രണ്ട് തുറന്നുകൂടിയുണ്ട് ചക്ക. ചക്ക ശരിക്കും ഫുള്ളുണ്ടായിരുന്നു. 8 കിലോന് ഏറായപ്പം ചക്കനെ നട്ടിനെ കുറിച്ച് നമുക്ക് വീട്ടിൽ നിന്ന് കുറെ മുറിക്കാതെ നോക്കി ശ്രമിച്ചു. കാരണം അത് അങ്ങനെ കൊണ്ടുവരുമ്പോൾ പഞ്ച്, കാരണം നല്ല ടേസ്റ്റിലൊക്കെ. അപ്പൊ അവസാനം പിന്നെ ഒന്ന് നോക്കണ്ട വിചാരിച്ചി രണ്ട് കൊണന്ന്. അമ്മ നമ്മുടെ നാട്ടിലെ ചക്ക അങ്ങനെ ദുബായിൽ എത്തിക്കണിട്ടാ. എന്താ സംഗതികളൊക്കെ സെറ്റാണ്. അപ്പൊ ഇതൊക്കെയാണ്. തുണി ഒന്ന് കേൾക്കണം. ഇത് പുതിയ തുണിയാ, തുണി ഇതിനായിട്ട് വാങ്ങിയതാ കെട്ടാൻ വേണ്ടിട്ട്. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഐറ്റംസ്. അപ്പൊ എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? പറഞ്ഞോളൂ. ഇവിടെയൊക്കെ വയറ് നിറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഉള്ളു കഴിച്ചു. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചക്ക ഉദ്ഘാടനം ചെയ്ത് സൂപ്പർ ടേസ്റ്റ് പറയാൻ പറ്റില്ല. എന്തും സൂപ്പർ സൂപ്പർ. ഇതാ ഇത് പിടിച്ചോളി പിടിച്ചോളി. അയ്യോ നല്ലതായിരുന്നില്ല. അപ്പൊ നാട്ടിൽ നിന്ന് നമ്മുടെ വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് ഇവിടെ ഗൾഫിലെത്തിയിട്ടുണ്ട്. ഇറ്റ്സ് മീ ഷബീറലി സൈനിങ് ഓഫ്. അപ്പൊ ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് ഒരു 8-9 മാസം മുന്നേ എന്റെ ലൈഫിലുണ്ടായിരുന്ന കാഴ്ചകളും കാര്യങ്ങളും. അപ്പം എന്തായാലും ഇപ്പൊ ദുബായിൽ നിന്ന് എക്സിറ്റ് അടിച്ച് ഇപ്പൊ സൗദി അറേബ്യയിൽ എത്തി. കുഴപ്പമില്ല, അൽഹംദുലില്ലാ, ഹാപ്പിയാണ്. അപ്പം എന്തായാലും ഈ കാഴ്ചകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. മറ്റു നല്ലൊരു വീഡിയോയുമായി നമുക്ക് കാണാം. അതുവരേക്കും ബൈ. കറി വെച്ചിട്ടു. അപ്പൊ അതാ ഇനി അങ്ങോട്ട് നമുക്ക് പരിപ്പിന്റെ കാലങ്ങളായിരിക്കും. പരിപ്പും കുബൂസും, കുബൂസും പരിപ്പും, കൂടുതലൊരു പെപ്സിയും എല്ലാം പിന്നെ.